അടിപ്പാത്രത്തിലെ മുട്ട വറുത്തതുണ്ട്. അപ്പോ എവിടെ? അവൻ ഈട്ടിട്ടില്ല. എണീറ്റിട്ടില്ലേ? വിളിക്കവനെ. ഇനിയിപ്പോ ഒന്നും പറയണ്ട, എല്ലാവർക്കും പഠിപ്പ് തലയെ കയറണമെന്നൊന്നുമില്ലല്ലോ. ഒന്നും പറയാനല്ല, അവനൊന്ന് വിളിക്കേ. എന്താണ് നിന്റെ അടുത്ത പരിപാടി? ഇനിയും പഠിക്കണോ? ഇനി എന്ത് പഠിക്കാനാ? പ്ലസ് വൺ തോറ്റിട്ടല്ലേ പിന്നെ എഴുതിയത്, അതും തോറ്റില്ലേ. മതി, ഇനി പഠിക്കണ്ട, പണി പഠിപ്പിക്കാൻ നോക്കി. എനിക്കൊന്നും പഠിക്കണ്ട അച്ഛൻ്റെ പണി, പിന്നെ നല്ല പണിയും. എന്താടാ അച്ഛൻ്റെ പണിക്ക് കുഴപ്പം? എന്നാ നിന്റെ പഠിപ്പിന് പോയി കലക്ടർ അവിടെ ചെക്ക? കാത്തിരുന്ന് കിട്ടിയ കുട്ടിയല്ലേന്ന് കരുതി ലാളിച്ചപ്പോ തലേ കയറണോ? അമ്മ എന്ത് പറഞ്ഞാലും ശരി, എന്നെ കിട്ടില്ല അച്ഛനെ പോലെ ചേരക്ക. എന്തോടാ പറഞ്ഞത്? നിക്കടാ അവിടെ. വരട്ടെ അവിടെ, പറയുന്നുണ്ട് ഞാൻ. ചെക്കന്റെ ഒരു അഹങ്കാരം. കണ്ടോ ചേട്ടാ,
രാഘവ പെട്ടെന്ന് താടി വരിച്ചേ. പെട്ടെന്ന് പഠിക്കാൻ എന്താ, എടങ്ങാടി അരിയാണ് താടിയിൽ രോമം. വെറുതെ അല്ല നാട്ടുകാരി നിന്നെ ബേജാറ് രാഘവെന്ന് പറയണം. ഇരിക്ക്. തന്നെ എം ജി ആർ കണ്ടപ്പം തന്നെ. എന്താ ഉണ്ടാവുന്നോട്ടാ, ഒരു മൂടോട്ട്. ഓ മഴ തോറ്റതിന്റെ വിഷമാണല്ലേ. ഞാൻ അറിഞ്ഞു. അല്ലെങ്കിലും നാട്ടുകാരുടെ ജീവിതത്തിൽ എത്തി നോക്കുന്നതാണല്ലോ നിന്റെ പ്രധാന പണി. താത്ത് തര. അതെ കാലാട്ടതിരിക്കി. കാലാട്ടിയാലേ മുഖത്തെ ചുവന്ന പെയിന്റ് അത് മനസ്സിലായ. ഞാൻ തീർക്കോടാന്ന് വെച്ചിട്ടുണ്ടാവുന്നത്. ഗോപട്ട ഒരു കുപ്പി കള്ള്. ഇത് ആരത്? കണ്ടമുത്തേട്ടാ. കണ്ടമുത്തേട്ടാ പതിവില്ലാണ്ട്. ശരിയാണല്ലോ ഗോപേട്ട, കണ്ടമുത്തേട്ട ചൊവ്വാഴ്ച അല്ല കള്ള് കുടിക്കുള്ളൂ. കണ്ടമുത്തേട്ടനെ കണ്ടറിയാം, എന്തോ വിഷമം തട്ടിട്ടുണ്ട്. ശരിയാണ് ശരിയാണ്, എന്തോ പന്തി കണ്ടു ആശാന്. ഒന്ന് പതുക്കെ കുടിക്കും കണ്ടമുത്തേട്ടാ, തിക്കുമുട്ടും. ആഴ്ചയിൽ ഒരിക്കൽ കുടിക്കണ കണ്ടമുത്തേട്ട, തിക്കുമുട്ടി ഒന്നും കുടിക്കില്ല പോവട്ടാ. ഒരു കുപ്പി കുടി. ഏട്ടാ ഞാനിവിടെ പുതിയ ആളാ, ഒരു കുപ്പി കള്ളു വാങ്ങി തരുമോ? വെറുതെ വേണ്ട, ഒരു പാട്ടൊക്കെ പഠിത്തരാ. ഓക്കേട്ടാ ഒരു കുപ്പി കള്ളു. എന്നാ കുട്ടി അവിടെ ഓംപ്ലേറ്റ് ആയാ, കുടിക്ക്. പതിവായി കഴിച്ച് വലിയ ശീലമില്ല അല്ലേ, ചില പ്രശ്നങ്ങൾ നമ്മളെ കൊണ്ടത് ചെയ്യിപ്പിക്കും. ജീവിതം ഒരു കടൽ യാത്ര, തുഴയാനറിയാതെ മനുഷ്യൻ. ജീവിതം ഒരു കടൽ യാത്ര, തുഴയാനറിയാതെ മനുഷ്യൻ. അലകൾ അരികിൽ അടുക്കുമ്പോ മറികടക്കാനറിയാത്ത മനുഷ്യൻ. മറികടക്കാനറിയാത്ത മനുഷ്യൻ. ജീവിതം ഒരു കടൽ യാത്ര, തുഴയാനറിയാതെ മനുഷ്യൻ, തുഴയാനറിയാതെ. അലകൾ അരികിൽ അടുക്കുമ്പോ മറികടക്കാനറിയാതെ ജീവിതം ഒരു കടൽ യാത്ര, തുഴയാനറിയാതെ മനുഷ്യൻ, തുഴയാനറിയാതെ. അലകൾ അരികിൽ. എന്തുപറ്റി കണ്ടമുത്തേട്ടാ, ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ശരിയാ മാഷേ, ചൊവ്വാഴ്ചയല്ലാതെ ഒരു കുപ്പിക്കള്ള് ഈ കണ്ടമൊത്തം കുടിക്കില്ല. പക്ഷേ ഇന്നെനിക്ക് വലിയ വേദന മാഷേ, എൻ്റെ മകൻ എനിക്ക് തന്ന വലിയ വേദന. ഇതാണോ ഇപ്പോൾ വലിയ കാര്യം? അങ്ങനെ എല്ലാവരും പഠിച്ച് ജയിച്ച് ജോലിക്കാരാകാൻ സാധിക്കുമോ? പഠിച്ച മക്കളൊക്കെ ജോലിക്കാരായാൽ ജോലിക്കാരായാൽ ഈ ഭൂമി നിറയെ മാഷേ. ഇതെല്ലാം അറിയാവുന്ന നിങ്ങളാണോ മകൻ തോറ്റവന് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എൻ്റെ ഉണ്ണി മാഷേ, മകൻ തോറ്റതിനുള്ള ടെൻഷൻ അല്ല മാഷേ, ഇത് കണ്ടോ, ഇനിയും പഠിപ്പിക്കാനുള്ള പണം ഇതിലുണ്ട്.
അവൻ ജനിച്ചപ്പം മുതൽ തുടങ്ങിയ ബാങ്കടവ. അവൻ പഠിക്കാത്തത് എൻ്റെ കുറ്റമല്ലല്ലോ മാഷേ. കുട്ടിക്കാലത്തെ അവൻ പഠിക്കാൻ മോശം. ഞാനും കുറേ പഠിപ്പിച്ചതല്ല അവനെ. എങ്കിലും ഒരു കാര്യം ചെയ്യും, നിങ്ങളെ പണി പഠിപ്പിക്കേ. ആ ഇത് തന്നെയാ മാഷേ എൻ്റെ ഭാര്യയും പറയണത്. അപ്പവും പറയാ എന്നെ ചരക്കാൻ കിട്ടില്ല. ഞാനറിയാതെയെങ്കിലും ചിലരെങ്കിലും എന്നെ ചെരപ്പിയെന്ന് വിളിച്ചു കാണും. പക്ഷേ എൻ്റെ മകൻ തന്നെ വേദനയാ മാഷേ, വല്ലാത്ത വേദന. കണ്ടമുത്തേട്ടാ, നിങ്ങളിങ്ങനെ ഇമോഷണൽ ആകാതെ. അല്ല മാഷേ, എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. മനുഷ്യനെ മനുഷ്യൻ്റെ രൂപത്തിലാക്കുന്ന ബാറൂ പണിക്ക് എന്താ കുഴപ്പമാഷേ? ലോകത്തിലെ ഏതൊരു തൊഴിലിനും അതിൻ്റേതായ ഒരു മഹത്വമുണ്ട്. ചിലരുടെയൊക്കെ കാഴ്ചപ്പാടാണ് ആ മഹത്വത്തെ ഇല്ലാതാക്കുന്നത്. ഈ കമ്പ്യൂട്ടർ ലോകത്തിലെ മായ കാഴ്ച, ജീവിത യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ പോയ ചില കുട്ടികളിൽ അവനും ഒരുവൻ. എന്ത് ലോകം! തിന്ന ചോറും വന്ന വഴികളും മറക്കുന്ന നന്ദി കെട്ടല്ലോ. പോട്ടെ മാഷെ, പച്ചക്കറി കടക്കുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ തൊഴിൽ എനിക്ക് ദൈവമാ, ദൈവം. കണ്ടമുത്തേട്ടാ, അപ്പുവിനോട് നാളെ വീട്ടിലേക്കൊന്ന് വരാൻ പറയണേ. ഓ പറയാം മാഷേ, പറയാം. മറക്കണ്ട. തങ്ക, എടി തങ്ക, വരുന്നു. എന്തൊരു വല്ലായ്മ! ഒന്നുമില്ലടി, ഇന്ന് ഞാൻ എന്റെ എടി തങ്കം, നീ എന്റെ കൂടെ കൂടിയിട്ട് എത്ര കാലായിരുന്നു? അതെന്താ അങ്ങനെ ചോദിക്കാൻ? അല്ല, എന്റെ കൂടി കൂടിയിട്ട് എപ്പോഴെങ്കിലും നിനക്ക് വേണ്ടാന്ന് തോന്നിട്ടുണ്ടോന്ന്. അതായത് നിനക്ക് ഒരുപാട് കഷ്ടങ്ങൾ ഞാൻ തന്നിട്ടുണ്ടോ എന്ന്. ഇല്ല, പുറംപണിക്ക് പോലും വിട്ടിട്ടില്ലല്ലോ നിങ്ങൾ ഇതുവരെ. അപ്പോ ഒരു ഭാര്യ എന്ന നിലയിൽ നീ സന്തോഷവതിയാണ് അല്ലേ? അപ്പന്റെ മുടിപെട്ട് പണി അത്ര മോശം അല്ലല്ലേടി തങ്ക. അത് ഇതുവരെ വിട്ടില്ല നിങ്ങള്. അത് പോട്ടെ, അത് വിടിൻ. ഞാനും കുറെ വഴക്ക് പറഞ്ഞു, സങ്കടം വന്നിട്ട് അകത്തിരിക്കുക പവൻ. അത് വേണ്ടായിരുന്നു, അതൊന്നും പറയണ്ടായിരുന്നു. ആ നടക്ക്. മോനെ, അപ്പു എവിടെ? വാതിൽ തുറക്ക്. എടാ ചെക്ക, എന്ത് ഇരിപ്പാടാ മോനെ ഇത്? എന്ത് ഈ കാണുന്നത്? സോറി അച്ഛാ, പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയതാ. അത് സാരടാ, അച്ഛന് ഒന്നേ പറയാനുള്ളൂ, നിന്റെ ഇഷ്ടം എന്താണോ അച്ഛനത് സാധിച്ചു തരും. തുടർന്ന് പഠിക്കണോ? പഠിച്ചോ. മറ്റെന്തെങ്കിലും പ്ലാനുണ്ടോ? അച്ഛൻ റെഡി. എന്ത് കാര്യമായാലും പെട്ടെന്ന് പറയണ്ട, നല്ലപോലെ ആലോചിച്ച് പറഞ്ഞാൽ. പക്ഷേ എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം, മനസ്സിലായോ? മനസ്സിലായച്ച. പിന്നെ അച്ഛൻ ഇടയ്ക്ക് പറയാറുള്ള കാര്യം ഓർമ്മ വേണം. എന്താണത്? മനുഷ്യ ജീവിതത്തിന്റെ വിലപ്പെട്ട സമയങ്ങൾ കടന്നുപോകും, അവ സ്വന്തമാക്കുക. അതാരാ പറഞ്ഞത്? മഹാത്മാഗാന്ധി. മിടുക്കൻ.
മതി മതി, അച്ഛൻ്റെയും മകൻ്റെയും പൊന്നാരം കൈകാലി കഴുകി ചോറുണ്ടാൻ വരി. പഠിച്ചിട്ടില്ല എന്നാ പറയണേ, അറിവിനൊട്ട് കുറവുമില്ല. എവിടുന്ന് കിട്ടണതാണ് ആ ഈ അറിവുകളൊക്കെ? എടി എടി, ബാർബർ ഷോപ്പ് എന്നാലേ വായനശാല കൂടിയാണ്, അവിടുന്നും കിട്ടും ചില അറിവുകൾ. ആ മോനെ, പറയാൻ മറന്നു, നമ്മുടെ ഉണ്ണി മാഷ് നിന്നൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാലത്ത് പോയൊന്ന് കാണണം കേട്ടാ, മറക്കണ്ട. ആ എണീറ്റ് വാ, ഭക്ഷണം കഴിക്കാം. ഇനി കഴിഞ്ഞത് പറഞ്ഞിട്ട് കാര്യമില്ല. പഠിത്തം തൻ്റെ തലയിൽ കയറില്ല എന്ന് പണ്ടേ ഞാൻ അറിഞ്ഞ കാര്യമാണ്. തൻ്റെ അച്ഛനും മാത്രം അത് മനസ്സിലായിട്ടില്ല. അല്ല, തൻ്റെ അച്ഛൻ്റെ പണിയോട് തനിക്കെന്താ എത്ര പുച്ഛം? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. ഒന്നുമില്ല മാഷേ, ഒന്നുമില്ല. എന്താ, ഇനിയും പഠിക്കണമെന്നുണ്ടോ? ഇല്ല, ഇനി എന്തെങ്കിലും പഠിക്കണ പരിപാടിയില്ല. എങ്കിൽ പിന്നെ അച്ഛൻ്റെ പണി പഠിച്ചെടുക്കാൻ നോക്കടാ. ഇല്ല, ഞാനത് ചെയ്യില്ല. വേറെന്തെങ്കിലും ജോലി. പ്ലസ് ടു തോറ്റ നിനക്ക് വേറെ എന്ത് ജോലി കിട്ടാന? സൂര്യ, നീ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. എല്ലാ തൊഴിലിനും അതിൻ്റേതായ ഒരു മഹത്വമുണ്ട്. പിന്നെ പണ്ടത്തെ പോലെ അണ്ടർപടിയും കച്ചമ്പടിയും ഒന്നും ഇന്ന് കാലത്ത് ഇല്ലടോ. അക്കാലമൊക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ബാർബർ എന്നാൽ എന്താണെന്നാണ് നിൻ്റെ വിചാരം? ഞാൻ ഇതുപോലൊരു സത്യസന്ധമായ ജോലി വേറെ ഉണ്ടോ? എനിക്കറിയില്ല. എന്താ കാരണം അറിയോ നിനക്ക്? അറിയണം, അറിയാത്തതാണ് നിൻ്റെ കുഴപ്പം. കണ്ണാടിക്ക് മുന്നിലാണ് ബാർബറിൻ്റെ പണി, ഒരു കള്ളത്തരവ് നടക്കില്ല. മറ്റൊരു സത്യം തനിക്കറിയാമോ? സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഏക ഡോക്ടറാണ് ബാർബർ. മനുഷ്യ ശരീരത്തിൽ ആയുധം വെച്ച് പണിയെടുക്കുന്ന രണ്ട് പേരേ ഉള്ളൂ, ഡോക്ടറും ബാർബറും. സഹജീവികളുടെ ചങ്കിൽ കത്തിവെച്ചിട്ടുള്ള പണിയാണ്. ഇത്രയും വിശ്വസ്തനായ തൊഴിലാളി ആരുണ്ട്? സൂര്യ, വേറൊരു കാര്യം അറിയോ നിനക്ക്? ബാർബർ വെട്ടിയിടുന്ന മുടിയെ വളമാക്കിക്കൊണ്ടിരിക്കുക പല രാജ്യങ്ങളിലും. നമ്മുടെ രാജ്യത്തും തുടങ്ങി കഴിഞ്ഞു. വളമോ? ജൈവവളം. ഇനി നീ പറ, ബാർബർ പണി മോശമാ? അല്ല. എങ്കിൽ പിന്നെ വീട്ടിൽ ചെന്ന് കുളിച്ച് കുറിയിട്ട് അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ച് വാടാ അച്ഛൻ്റെ കടയിലേക്ക്. ഇതുവരെ വടിക്കാത്ത എൻ്റെ താടിയിൽ തന്നെ ആവട്ടെ നിൻ്റെ പണിയുടെ തുടക്കം.
എന്താ മോനെ? ഒന്നുമില്ല അച്ഛാ, വെറുതെ വന്നതാ. എത്ര തന്നു? കണ്ട മുത്തേട്ടാ, എനിക്കൊന്ന് താടി പഠിക്കണം. എന്ത് താടി പഠിക്കാനോ? താടിയല്ല മാഷിന്റെ അടയാളം. ചില അടയാളങ്ങൾ ഇല്ലാതാകുമ്പോഴാണ് പുതിയ ചില അടയാളങ്ങൾ ഉണ്ടാകുന്നത്. എനിക്കൊന്നും മനസ്സിലായില്ല. സൂര്യ, ഐശ്വര്യത്തോടെ അച്ഛൻ്റെ കാല് തൊട്ട് വന്നിച്ച് പണിയായുധം വാങ്ങി പണി തുടങ്ങും പോലെ. നന്നായി വരും കണ്ടിട്ട്. ഇത് പിടിക്ക്, ഇത് നിനക്ക്. എം ജി ആർ കണ്ടമുത്തൻ്റെ പിൻഗാമി സൂര്യ.